നമുക്ക് യുവക നടപടികൾ ആരംഭിക്കാം. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ബഹുമാന്യയായ ശ്രീമതി കെ കെ രമ അവർകളെ, പ്രസംഗകരായി എത്തിയിരിക്കുന്ന കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ എം പി ബാബുരാജ് അവർകളെ, സമരസമിതിയുടെ ജനറൽ കൺവീനറായ ശ്രീ എസ് രാജീവൻ അവർകളെ, ശ്രീ കാർത്തിക് ശശി അവർകളെ, ശ്രീമതി ഷൈല കെ ജോൺ, ശ്രീ ഷെറഫ് കുണ്ടറ, ശ്രീ ബി രാമചന്ദ്രൻ, ശ്രീ രാഹുൽ എല്ലാവർക്കും കൂപ്പുകൈ. കെ റെയിൽ പദ്ധതിക്ക് എതിരായ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അറുപത്തിയാറായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് കേരയിൽ പദ്ധതി. ഈ പദ്ധതി ഇട പ്രഖ്യാപനത്തിൽ നിന്നും ഗവൺമെന്റ് പിന്മാറുമെന്നാണ് എന്നെ പോലെയുള്ള ആളുകൾ ഈ അവസാന ദിവസങ്ങളിലും കരുതിയിരുന്നത്. കാരണം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തലേ ദിവസം നമ്മുടെ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു, കേരളത്തിന്റെ പശ്ചിമ തീരത്തെ അറബിക്കടൽ അടുത്ത 20 വർഷത്തിനകം 1 മീറ്റർ ജലനിരപ്പ് ഉയരുമെന്നാണ് വളരെ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മളോട് പറഞ്ഞത്. അത് കണ്ടിട്ട് വിവേകമുള്ള ഭരണാധികാരികൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ അപ്പാടെ തകിടം മറിക്കാനിടയുള്ള ഒരു പരിപാടിയിൽ നിന്ന് പിന്മാറും എന്നാണ് എന്നെ പോലെയുള്ളവർ കരുതിയത്. പക്ഷേ ഗവൺമെന്റ് ആ വാർത്ത കണ്ട ഭാവം നടിച്ചില്ല. അവർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നു തന്നെയല്ല, മുഖ്യമന്ത്രിയുടെ ഉടനടിയുള്ള പ്രതികരണം, അങ്ങനെ കടലിന്റെ വെള്ളം കയറുകയാണെങ്കിൽ 50,000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് കടമെടുത്തിട്ട് ഞങ്ങൾ വേറൊരു പദ്ധതി ഉടൻ തന്നെ അതിനെതിരായിട്ട് 5 വർഷത്തിനകം നടപ്പിലാക്കി കളയും എന്നാണ്. അദ്ദേഹത്തിന് നേരത്തെ ദിവ്യജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. കടലിന്റെ ജലത്തിന്റെ നിരപ്പ് 1 മീറ്റർ ഉയരുമെന്ന് പറയുന്ന പാടെ, അത് കേട്ട പാടെ ഒരു ശാസ്ത്രജ്ഞൻ അല്ലാതിരുന്ന് അദ്ദേഹം പറയുകയാണ് 50,000 കോടി രൂപ മുടക്കി ഞങ്ങൾ അത് പ്രതിരോധിക്കാനുള്ള നടപടികളിലേക്ക് പോകുമെന്ന്. അത് എന്തൊരു സിദ്ധിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കടലിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, കേരളത്തിന്റെ കിഴക്കൻ അതിർത്തി എന്താണ്? അത് സഖ്യപർവ്വതമാണ്. സഖ്യപർവ്വതം അഗ്നിപർവ്വതങ്ങളാൽ നിബിഡമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആ പ്രദേശത്ത് എത്രയോ 100 കണക്കിന് ക്വാറികൾ പ്രവർത്തിക്കുന്നു, പാറമടകൾ പ്രവർത്തിക്കുന്നു. ആ നിരന്തരം പാറ ചൂടനിരത്തുകൊണ്ടിരിക്കുകയാണ്. 22ഓ 25ഓ 30ഓ ജലസംഭരണികൾ അവിടെ ഉണ്ട്. അത് നിറഞ്ഞ് വെള്ളം കവിഞ്ഞ് വെള്ളം നിൽക്കുകയാണ്. അതിന്റെ സമ്മർദ്ദം ഈ പർവ്വത പങ്കിലേക്ക് ഏറ്റുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട്. എപ്പോഴും പൊട്ടാനിടയുള്ള ഒരു അഗ്നിപർവ്വതത്തിന്റെ പർവ്വതത്തിന്റെ താഴ്വാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഇങ്ങേച്ച ചരിവിലോ കടൽ കയറും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. കടൽ കയറിയാൽ കൊച്ചി, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം നഗരങ്ങളെല്ലാം അപ്പാടെ വെള്ളത്തിനടിയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3.5 കോടി ജനങ്ങളാണ് ഇവിടുത്തെ ജനസംഖ്യ. ഇത്തരം ജനങ്ങൾ ഈ ചെറിയ തുരുത്തിൽ തിങ്ങിപ്പാർക്കുമ്പോൾ, ഇത്തരം അപകടകരമായ ഭൂപ്രകൃതി ഇവിടെ നിലനിൽക്കുമ്പോൾ, ഒരു വൻകിട പദ്ധതി, ഒരു ബൃഹത് പദ്ധതി നമ്മുടെ ഭൂമിയുടെ കിടപ്പിനെയും അതിന്റെ പാരിസ്ഥിതിക അവസ്ഥയെയും പാടെ തകിടം മറിക്കാനിടയുള്ള ഒരു വലിയ പദ്ധതി 76,000 77,000 കോടി രൂപ മുടക്കി ഞങ്ങളിപ്പോൾ ചെയ്യുമെന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത്. ഇതൊരു ഒരു 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 പക്വതയുള്ള ജനാധിപത്യ ഗവൺമെന്റ് ആണോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. കേരളത്തിന്റെ ഭൂപ്രകൃതി അപ്പാടെ തകർക്കാനിടയുള്ള ഈ വിനാശകരമായ പദ്ധതി ആ ഒറ്റക്കാരണം കൊണ്ട് തന്നെ നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കേരയിലില്ലെങ്കിൽ കേരള സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, വിനാശങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെന്റ് മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. എന്താണ് തകരാറ് സംഭവിക്കാൻ പോകുന്നത്? 76,000 കോടി ചെലവാക്കി 4 മണിക്കൂർ കൊണ്ട് കാസർഗോട്ടുള്ള ആളുകൾക്ക് തിരുവനന്തപുരത്ത് വരാനും തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് കാസർഗോട്ട് വരാനുമുള്ള എമർജൻസി സാഹചര്യം എന്താണ് ഈ രാജ്യത്ത്? കാസർഗോഡ് ജില്ലയിൽ എൻഡോ സൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ജനങ്ങൾ, സഹോദരങ്ങൾ ദയനീയമായ ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചികിത്സ കിട്ടാനുള്ള സംവിധാനങ്ങളില്ല. ഒരു മെഡിക്കൽ കോളേജ്, സുസജ്ജമായ ഒരു മെഡിക്കൽ കോളേജ്, എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി എത്രയോ കാലമായിട്ട് അവിടുത്തെ ജനങ്ങൾ കേൺ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ടോ? അതിന് 76,000 കോടി രൂപയൊന്നും വേണ്ട, ആവശ്യമില്ല. ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ കോടി രൂപ മതിയാവും. അത്രയും രൂപയ്ക്കുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഗവൺമെന്റ് ചെയ്യുകയില്ല. അവിടെ 50,000 കോടി രൂപ, 75,000 കോടി രൂപ അങ്ങനെയുള്ള വലിയ 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 തുക ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചലിക്കാൻ കഴിയുകയുള്ളൂ. പാവപ്പെട്ട രോഗികളുടെ കണ്ണുനീരിന്റെ പിന്നെ ശബ്ദം ഗദ്ഗദം കേൾക്കാൻ നമ്മുടെ ഗവൺമെന്റ് മനസ്സില്ല. അവര് കേരയിൽ പദ്ധതി ഉണ്ടാക്കാൻ പോവുകയാണ്. കേരയിൽ പദ്ധതി നമ്മുടെ നാടിനെ തെക്ക് വടക്കായി രണ്ടായിട്ട് വിഭജിക്കാൻ പോകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. ഒരു അണക്ക ഒരു ഒരു വലിയ പിന്നെ കോട്ടമതിലാണ്, കോട്ടമതിലാണ്. അതിന് എത്രയോ ദശലക്ഷം ടൺ പാറയാണ് വേണ്ടി വരുന്നത്. ആ പാറ എവിടെ നിന്ന് കിട്ടും? ഇന്തോനേഷ്യയിൽ നിറക്കുമോ അതോ ചൈനയിൽ നിറക്കുമോ? അത് സഖ്യപർവ്വതത്തിൽ നിന്നാണ് വരേണ്ടത്. സഖ്യപർവ്വതത്തിൽ നിന്ന് ഇനിയും പാറ തുറന്നെടുത്താൽ അവിടെ അവിടെ പാറയില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമുള്ള പാറ എടുത്ത് 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 പദ്ധതിക്ക് വേണ്ടത്ര പാറ കിട്ടുന്നില്ലെന്ന് അവർ പരാതിപ്പെടുന്നു. നമ്മുടെ നമ്മുടെ പർവ്വതപങ്ക്തികളാകെ ശുഷ്കിച്ചു വന്നിരിക്കുന്നു, തകരാൻ പോകുന്നു. ഗവൺമെന്റ് ഇത് കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. വികസനം എന്നുള്ള ഒരു വാക്ക് മാസ്മരികമായ ശക്തിയുള്ള ഒരു വാക്കായിട്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ മേൽ പ്രയോഗിക്കുകയാണ്. എന്താണ് വികസനം? വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്തായിരിക്കണം? ഏത് വികസനത്തിന്റെയും കേന്ദ്രബിന്ദു, ഏത് മനുഷ്യ പ്രവർത്തനത്തിന്റെയും കേന്ദ്രബിന്ദു മനുഷ്യനായിരിക്കണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. മനുഷ്യനാവണം കേന്ദ്രം. ഏത് പദ്ധതിയുടെയും ഹൃദയം മനുഷ്യനാവണം. മനുഷ്യനാണോ ഇവിടെ ഹൃദയം? കേരയിൽ പദ്ധതിയുടെ ഹൃദയം മനുഷ്യനാണോ? ഏത് മനുഷ്യൻ? അംബാനിയും ആദാനിയും അല്ല ഞങ്ങൾ മനുഷ്യരെന്ന് കാണുന്നത്. ഞങ്ങൾ ഇവിടുത്തെ നിസ്വവർഗത്തിൽപ്പെട്ട ആളുകളാണ് മനുഷ്യരായിട്ട് കാണുന്നത്. അവർക്ക് ആർക്കും 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് പോകേണ്ട പ്രാണവേദനയൊന്നുമില്ല. അവർക്ക് 200 കിലോമീറ്റർ പിന്നെ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന വിശിഷ്ട വാഹനത്തിൽ കയറി വലിയ കൂലി കൊടുത്തുകൊണ്ട് സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. ആർക്ക് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ കേരയിൽ? ഏത് വർഗത്തിന്റെ താല്പര്യം, എത്തരം ഏത് തരം മനുഷ്യരുടെ താല്പര്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അംബാനിയുടെയും ആദാനിയുടെയും ഇവിടുത്തെ പത്തനംതിട്ടയിലെ മഹാപ്രഭുക്കളായ ക്വാറി മുതലാളിമാരുടെയും താല്പര്യമാണോ ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യം? അവരുടെ താല്പര്യം സംരക്ഷിക്കുകയാണോ ഒരു ജനാധിപത്യ ഒരു ജനകീയ ഗവൺമെന്റിന്റെ കടമ? അതാണ് ഉയർന്നു വരുന്ന ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഒരു മറുപടി പറയണം. ഈ പദ്ധതി ആർക്ക് പ്രയോജനപ്പെടാൻ പോകുന്ന പദ്ധതിയാണ്? ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ പിന്നെ ദരിദ്രനാരായണന്മാരെന്ന് മഹാത്മാഗാന്ധി വളരെ ചടുലമായ ഭാഷയിൽ വിശേഷിപ്പിച്ച ഇവിടുത്തെ സാധാരണ ജനങ്ങളെ അഡ്രസ് ചെയ്യുന്ന പദ്ധതിയാണോ ഇത്? അങ്ങനെയുള്ള പദ്ധതികളല്ലാത്ത പദ്ധതികളൊന്നും വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് പറയാനുള്ളത്. കോടിക്കണക്കിന് പണം ചെലവഴിക്കുന്ന ഇത്തരം പദ്ധതികൾക്കെതിരായി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മുടെ പി സായിനാഥിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകൻ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആശിച്ചു പോവുകയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെ പറ്റിയിട്ട് ബോധമുള്ള, മനുഷ്യരോട് സ്നേഹമുള്ള സായിനാഥിനെ പോലെയുള്ള ഒരു പത്രപ്രവർത്തകൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കോടാനുകോടി രൂപകൾ എങ്ങോട്ട് ഒഴുകിപ്പോകുന്നു എന്ന് അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുമായിരുന്നു. വികസന പദ്ധതികളുടെ പേരിൽ നമ്മുടെ ഗവൺമെന്റ് കടം പേടിച്ച്, അന്യായ പലിശയ്ക്ക് കടം പേടിച്ച് ചെലവഴിക്കുന്ന ഓരോ രൂപയും എങ്ങോട്ടാണ് പോകുന്നത്? ആരുടെ പോക്കറ്റുകളിലേക്കാണ് പോകുന്നത്? പരിശോധിക്കാൻ സത്യസന്ധനായ ആർജവമുള്ള ഒരു പത്രപ്രവർത്തകൻ കേരളത്തിലില്ലല്ലോ എന്നോർത്ത് നമ്മൾ പരിതപിക്കുകയാണ്. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാൻ കഴിയുമായിരുന്നു ഈ രൂപ പോകുന്നത് സമ്പന്നന്മാരുടെ പോക്കറ്റുകളിലേക്കാണ്. സമ്പന്നന്മാരാൽ വിരചിതമായ ഒരു വിധ ഒരു ഒരു പദ്ധതിയാണ് ഈ വികസനം എന്ന് പറയുന്നത്. ആ സമ്പന്നന്മാരുടെ പോക്കറ്റിലേക്കാണ് നമ്മുടെ പണം അത്രയും ഒഴുക്കിക്കൊണ്ടു പോകുന്നത്. ദരിദ്ര ലക്ഷങ്ങൾക്ക് അവിടെ യാതൊരു കാര്യവുമില്ല. നമ്മൾ കുടിയിറക്കപ്പെടും, നിരന്തരമായി അപമാനിക്കപ്പെടും. നമ്മുടെ കൃഷിഭൂമികൾ അത്രയും മരുഭൂമികളായിട്ട് മാറും. നമ്മുടെ ജലാശയങ്ങൾ, നമ്മുടെ തോടുകൾ, നമ്മുടെ കൈത്തോടുകൾ, നമ്മുടെ ആർദ്ര തരുന്ന പുഞ്ചനിലങ്ങൾ അതെല്ലാം നശിച്ചു പോകും, നാമാവശേഷമാകും. അവിടെ എല്ലാം കോട്ടമതിൽ വരാൻ പോവുകയാണ്. രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കാൻ പോവുകയാണ്. കുടിയിറക്കപ്പെടുന്ന ആളുകൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതത്തെ പറ്റി നിങ്ങളോട് ആരോടും ഞങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. മൂലംപള്ളി നോക്കൂ, വേറെ എങ്ങോട്ടെങ്കിലും നോക്കൂ. കുടിയിറക്കപ്പെട്ടവർക്കാർക്കും കേവലമായ മാനുഷിക പരിഗണന കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്, ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആ ഭരണകൂടത്തിൽ നിന്ന് എന്തൊരു നീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ടും കൂടിയാണ് ഈ പദ്ധതിയെ എതിർക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ നിർബന്ധരായി തീർന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ ധാരാളം പ്രധാനപ്പെട്ട വ്യക്തികൾ സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അധികം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. യാജ്ഞവൽക്കൻ എന്നു പേരായ ഒരു പഴയ കവി എന്നോ കാലത്ത് ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകമുണ്ട്, സത്യ
ഹിരൺമയേന പാത്രേന സത്യസാദി സത്യസ്യാഭി ഹിതം മുഖം എന്നാണ് അതിന്റെ ശ്ലോകം. അതിന്റെ അർത്ഥം സ്വർണത്തിന്റെ പാത്രം കൊണ്ട് സത്യത്തിന്റെ മുഖം മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ്. സ്വർണത്തിന്റെ പാത്രം കൊണ്ട് സത്യത്തിന്റെ മുഖം മൂടപ്പെട്ടിരിക്കുന്നു. ഈ ശ്ലോകം നമ്മുടെ കാലത്തേക്ക് നമ്മൾ പരാവർത്തനം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും സ്വർണത്തിന് വലിയ വിലയാണിപ്പോ. സത്യത്തിന്റെ മുഖം മൂടിക്കെട്ടാൻ വേണ്ടി സ്വർണം മേടിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മളെ സൗജന്യ ഭക്ഷിപ്പിച്ചുകൊണ്ടാണ് സത്യത്തിന്റെ മുഖം മൂടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് അരി, കുറച്ച് ഉപ്പും പൊള്ളക സാധനങ്ങൾ, കുറച്ച് വെളിച്ചെണ്ണ, അല്പം ആട്ട, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഒരു ചെറിയ സഞ്ചിയിൽ ചുറ്റി കെട്ടി വെച്ചിട്ട് സൗജന്യ കിറ്റെന്നതിന് പേരിട്ടിട്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ മുഖം മറയ്ക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന്റെ മുഖം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. സത്യം എന്താണെന്ന് നമ്മുടെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഊരാളുങ്ക സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇഫ്ബി എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം ധനകാര്യ സ്ഥാപനമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സത്യത്തിന്റെ മുഖം ഈ സൗജന്യ കിറ്റ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഈ സൗജന്യ കിറ്റുകൾക്കെതിരായിട്ടുള്ള ഒരു 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 വിദ്യാഭ്യാസ പുനർവിദ്യാഭ്യാസ പരിപാടിയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കിറ്റുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ചരിത്രം പഠിച്ച ആളുകൾ പറയുന്നത്, നരവംശത്തിന്റെ ചരിത്രം പഠിച്ച ആളുകൾ പറയുന്നത് വളരെ ആദിമമായ ദശയിൽ മനുഷ്യവർഗം പെറുക്കിത്തീനികളായിട്ട് ജീവിച്ചിരുന്നു എന്നാണ്. പെറുക്കിത്തീനികൾ, അവർക്ക് കൃഷി ചെയ്യാൻ അറിഞ്ഞുകൂടാ, വേട്ടയാടാൻ വശമില്ല, അങ്ങനെയുള്ള കാര്യമില്ല. മരങ്ങളിൽ നിന്ന് താഴെ വീഴുന്ന കായികൾ പെറുക്കിത്തിന്ന് പെറുക്കിത്തീനികളായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. നമ്മളെന്താ കിറ്റ് തീനികളായിട്ട് മാറി മാറ്റപ്പെടുകയാണ്. നമ്മൾ കിറ്റിന്റെ പുറകെ പോവുകയാണ്. ഈ കിറ്റ് നമ്മളെ ഒരു ഏതോ പഴയ പ്രാചീനമായ ഒരു യുഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മളെ പ്രാകൃതന്മാരായ ഒരു തരം മനുഷ്യരാവുകയാണ്. നമ്മളെ അങ്ങനെ ആക്കി തീർക്കുകയാണ്. കിറ്റിനെതിരായ സമരമാണ്, കിറ്റുകൾക്കെതിരായ സമരമാണ്. സൗജന്യ റേഷൻ തന്നുകൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാരെ അപമാനിക്കുന്ന ഈ പ്രാകൃത സമ്പ്രദായത്തിനെതിരായിട്ടുള്ള സമരം കൂടിയാണ് കെ റെയിൽ വിരുദ്ധ സമരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തിൽ ഈ രാജ്യത്തെ ചിന്താശക്തിയുള്ള മുഴുവൻ ആളുകളും ഒന്നിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് ഞാൻ പിന്മാറുകയാണ്. ഒരു കാര്യം കൂടി പറയാം. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് ശ്രീമതി കെ കെ രമ അവർകളാണ്. കെ കെ രമ അവർകളെ പറ്റിയിട്ട് ഞാൻ ഒന്നും വിശേഷിച്ച് പറയേണ്ട ആവശ്യമില്ല. അവരുടെ പിന്നെ അസംബ്ലിയിലെ ആദ്യത്തെ പ്രസംഗം, അവരൊന്നാമതായിട്ട് അസംബ്ലിയിൽ പ്രസംഗം, വാസ്തവത്തിൽ അതിൻ്റെ 7 മിനിറ്റ് ഉണ്ടായിരുന്നതിൽ കൂടുതൽ സമയം അവർ പറഞ്ഞത് കെ റെയിലിൻ്റെ അപകടങ്ങളെ പറ്റിയാണ്. ഞങ്ങൾ വളരെ കൃതജ്ഞതയോടുകൂടിയാണ് ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നത്. ഞാനപ്പോൾ ഒരു കാര്യം ഓർത്തുപോയി. ആ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങളൊരു കാര്യം ഓർത്തുപോയി. എന്താണെന്ന് വെച്ചാൽ, ആദിവാസികളുടെ ഭൂമി അത്രയും നിശ്ചിത താല്പര്യക്കാരായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ അപഹരിക്കപ്പെട്ടപ്പോൾ അപഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഭൂമി തിരിച്ച് ആദിവാസികൾക്ക് തന്നെ എൻ്റെ യഥാർത്ഥ ഉടമകൾക്ക് കൊടുക്കണം എന്ന ആവശ്യവുമായിട്ട് ഒരു ചർച്ച നമ്മുടെ അസംബ്ലി നടക്കുകയുണ്ടായി. അസംബ്ലിയിലെ ഒരൊറ്റ MLA അതിനനുകൂലമായിട്ട് ആദിവാസികൾക്ക് വേണ്ടി അന്ന് ശബ്ദം ഉയർത്തിയത്. അതൊരു സ്ത്രീയായിരുന്നു. അത് യശശരീരിയായ ശ്രീമതി KR ഗൗരിയമ്മയായിരുന്നു. ഗൗരിയമ്മയ്ക്ക് ശേഷം ഒരു യഥാർത്ഥ ജനകീയ പ്രശ്നത്തിന് വേണ്ടി ഒറ്റയാളായിട്ട് അസംബ്ലി ശബ്ദം ഉയർത്തിയത് ശ്രീമതി KK രമയാണെന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. ആ പിന്നെ വലിയ മനസ്സിന്, ആ ധീരതയ്ക്ക് ഞങ്ങൾ നമോവാദം അർപ്പിക്കുകയാണ്. എന്നും നിസ്വവർഗത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളെല്ലാം തയ്യാറായിരിക്കുമെന്ന് സഖാവ് ശ്രീമതി രമ അവർകളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഞങ്ങളുടെ റെയിൽ വിരുദ്ധ ഈ സമരം വളരെ നീണ്ടുപോകാനിടയുള്ള വളരെ ദീർഘമായ ത്യാഗനിർഭരമായ ഒരു സമരമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ സമരത്തിൽ ഞങ്ങളുടെ നേതാക്കളോടൊപ്പം ഞങ്ങളുടെ നേതൃനിരയിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ നേർവഴിക്ക് നയിക്കാനുള്ള സന്നദ്ധതയും ശ്രീമതി KK രമ കാണിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വളരെ